Assalamu alaikum. Welcome back to my channel. പാവം കുട്ടി റെഡി ആയിട്ട് ടാറ്റ പോവൻ റെഡി ആയിരിക്കും ഗൈസ്. പഠിച്ചു എവിടെ പഠിച്ചു അമ്മേ? ഗൈസ് ആൻഡ് യു ആൾ നോ, യെസ് മാർച്ച് 11th ഈസ് മൈ വെഡിങ് ആനിവേഴ്സറി. ഇൻട്രോയിൽ എന്താണ് മഷുത്ത മാത്രമുള്ളൂ, ഇക്ക ഇല്ലല്ലേ എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. ഇക്ക 2-3 ഡേയ്സ് ആയിട്ട് ബാങ്കോക്ക്, തായ്ലാന്റ്, മലേഷ്യ ഒക്കെ പോയിട്ട് പൊളിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ഒരു സർപ്രൈസ് അല്ലേ? യെസ്, കിഡിലും സർപ്രൈസ്. വെറും ഇന്ന് 12 o'clock ആകുമ്പോ വീട് എത്തും. അപ്പൊ 12 കഴിയുമ്പോ മാർച്ച് 11 അല്ലേ. സോ ഐ തോട്ട് എപ്പോഴും 11th എന്തിനാ റെഡി ആയിട്ട് നമ്മൾ കേക്ക് ഒക്കെ കട്ട് ആക്കിട്ട് വീഡിയോ എടുക്കണേ. അപ്പൊ ഇന്ന് വിചാരിച്ചു 10th night 12 ആകുമ്പോ ആള് കേറി വരുമ്പോ തന്നെ സർപ്രൈസ് ആക്കാൻ വിചാരിച്ചു. റൂം ഒക്കെ ഡെക്കോറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ ഡെക്കറേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഗ്യാപ്പിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പണിയൊക്കെ തീർത്ത് റെഡി ആയിട്ട് വി ആർ വെയിറ്റിംഗ് ഫോർ ഹിം. ആൻഡ് ഇറ്റ്സ് എ വെരി എക്സൈറ്റഡ് ആനിവേഴ്സറി ആണ് എനിക്ക്. ബിക്കോസ് ഫസ്റ്റ് ടൈം എപ്പോഴും ആനിവേഴ്സറി എവിടെ പോണ താത്തേ, താത്തേ ക്യാമറ പിടിക്കാനായിരിക്കും അല്ലേ? എവിടെ പോണ? അപ്പൊ ഈ പില്ലു എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ 6th ആനിവേഴ്സറി ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ബിക്കോസ് യൂഷ്വലി ഹൈ, യൂഷ്വലി എല്ലാ ആനിവേഴ്സറിക്കും ബേബി നമുക്കാണ് സർപ്രൈസസ് തരുന്നത്, ഗിഫ്റ്റ്സ് തരുന്നതും എല്ലാം. ഈ പ്രാവശ്യം നമ്മൾ ബേബി പുറത്തു പോയ ദിവസം നമ്മൾ പുറത്തു പോയിട്ട് കൊറേ ഗിഫ്റ്റ്സ് ഒക്കെ മേടിച്ചിട്ട് രണ്ടുപേരും എന്നെ ഇന്ററപ്റ്റ് ചെയ്യുന്നു ഗൈസ്. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. എന്താണ് സന്തോഷം ഇത്ര? നിനക്ക് മനസ്സിലായോ ഉമ്മയുടെ ആനിവേഴ്സറി ആണ്? നമ്മളങ്ങോട്ട് വിട്ട് അവൻ ചിൽ ചെയ്യണ്ട, ബിക്കോസ് പിള്ളേർ അങ്ങനെ പോസ് ആക്കി എത്താൻ പറ്റൂല. സുനു സൈബു എവിടെയാണ്? ദേ ആർ ഗെറ്റിംഗ് റെഡി. അപ്പൊ എന്താണ് ഇനി കാര്യക്രമം? അപ്പോ മഷു ഞാൻ ചോദിക്കണം, അങ്ങോട്ട് തന്നെ ചോദിക്കണം, സോറി ഇങ്ങോട്ട് ബേശരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അതെ, ഈ 6 വർഷം മഷുവിന് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. ബ്യൂട്ടിഫുൾ ജേർണി, ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ജേർണി. ബ്യൂട്ടിഫുൾ ജേർണി എന്ന് പറയുമ്പോൾ ഓൺലി ഹാപ്പിനെസ് എന്ന് ഞാൻ പറയൂല, ബോത്ത് ഹാപ്പിനെസ് സാഡ്നെസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്, മിക്സ്ഡ് എമോഷൻ ഉണ്ട് അല്ലേ. പക്ഷെ ലൈഫ് അടിപൊളിയാണ്, അടിപൊളിയായിട്ടുള്ള ലൈഫ് ജീവിക്കാൻ എന്താ പെർമിഷൻ എന്നേ പറയാം. ആക്ച്വലി പെർമിഷൻ തന്ന എന്റെ സോനു ദീദിക്ക് ഒരു 1000 1000 1000 1000 എന്താ പറയട്ടെ, എനിക്ക് കെട്ടിപിടിച്ച് ഉമ്മ വെച്ചിട്ട് പൊക്കാനൊന്നും പറ്റില്ല. ഞാൻ എപ്പോഴും എല്ലാരും സന്തോഷത്തിലും സ്നേഹത്തിലും അതുപോലെ എല്ലാരും എന്താ പറയാ, ഇപ്പൊ മനസ്സിലെ വന്ന ഇതുവരെ. ബിക്കോസ് ഞാനിപ്പോ ഹാപ്പി ആയിട്ടുള്ള ലൈഫ്, അത് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ലൈഫ് ആണ് ഞാൻ ലീഡ് ചെയ്തോണ്ടിരിക്കുന്നത്. ബിക്കോസ് the real soulmate enne parayam baby, nammude real soulmate aanu. he is a man who knows how to handle a family,
ഹൗ ടു ലുക്ക് ആഫ്റ്റർ ഫാമിലി. ഫാമിലിന്ന് നോക്കുന്ന കാര്യത്തില് ഹീസ് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ, അടിപൊളിയാണ് ബേബി. ബാക്കി എന്താ വെച്ചാൽ എനിക്ക് അറിഞ്ഞിടാം. ഫാമിലി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അതേ സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ എന്ത് എൻജോയ്മെന്റ് ഉണ്ടെങ്കിലും ട്രിപ്പ് ഒക്കെ പോകുമ്പോ ഒരാഴ്ചത്തേക്ക് ഒന്ന് പറഞ്ഞു പോകും, വിദിൻ ടു ത്രീ ഡേയ്സ് ഹീൽ ബി ബാക്ക്. നമ്മളെ ഞാൻ അടിച്ചു പൊളിച്ച് വരാനൊക്കെ പോകണം, ഒരാഴ്ച എന്നെ കാണൂല്ലേ നിങ്ങൾ മിസ് ചെയ്യൂന്നൊക്കെ. പക്ഷേ ത്രീ ഡേയ്സ് കൊണ്ട് വീടെത്തും. ഞാനിപ്പോ പേരിന് സിസ്റ്റർ പോലെയാന്നൊക്കെ പറയാനാണെങ്കിലും എന്റെ മമ്മ എങ്ങനെയാണ്, ഷി ഹാൻഡിൽ മീ സെയിം വേ ദിസ് ഇഡിയറ്റ് ഹാൻഡിൽ മീ. ഇപ്പൊ സോ ഇപ്പൊ സൈഗിനും സുനുവിനും എന്തെങ്കിലും മേടിക്കണോന്നുണ്ടെങ്കിൽ സെയിം തിങ് ഷീൽ ഗെറ്റ് ഇറ്റ് ഫോർ മീ. ഐ ഡോ നോ വൈ, എനിക്ക് സെയിം സാധനം കൊണ്ടുവരും. നമ്മളൊക്കെ ഒരേ കാറ്റഗറിയിലാണ്, അവര് വേറെ കാറ്റഗറിയാണ് കിഡ്സ്. പക്ഷെ അവർക്ക് എന്ത് കൊണ്ടുവന്നാണെങ്കിൽ യു ഗെറ്റ് ഇറ്റ് ഫോർ മീ. അങ്ങനല്ല, അവരെ പോലെ എല്ലാം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അങ്ങനെ. ഇപ്പൊ സെയിം സെയിം മനസ്സിലായി, ആ ഒരു ഫീലിംഗ് സെയിം ഫീലിംഗ് ആണ് അവൾക്കുള്ളത്. വൺ മോർ തിങ് എന്തായാലും എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്, പിന്നെ ഇടയ്ക്ക് എനിക്കൊരു പിങ്കില് ക്രേസ് ആണ്. അപ്പൊ ഷോപ്പ് പോകുമ്പോ എന്ത് പിങ്ക് കണ്ടാലും ഷീൽ ഗെറ്റ് ഇറ്റ്, നെയിൽ കട്ടർ പിങ്ക് കണ്ട ഷീൽ ഗെറ്റ് ഇറ്റ് ഫോം. അങ്ങനെ എന്ത് പിങ്ക് കാണാ പിങ്ക് ഇഷ്ടമാണ് ഷീൽ ഗെറ്റ് ഇറ്റ്. അല്ല, യു ടെൽ മീ, ഇത് എന്റെ ആനിവേഴ്സറി ആണോ എന്റെ ബേബിയുടെ ആനിവേഴ്സറി? ബിക്കോസ് വി ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഷെയർ. മാരേജ് എന്ന് പറയുമ്പോ കണക്ഷൻ ഞാനുമായിട്ട് വരും, അതാണ് പ്രശ്നം. ബഷീറക്കട കൂടുതൽ സ്റ്റോറി എന്റെ സൈഡ് ആയിരിക്കും. ബിക്കോസ് അത് മാത്രമല്ല, we spend much time right together. Yeah, babynekkal babynekkal will spend cheyum time. ബഷീടെ ബിസിനസ്സിൽ ബിസി ആവുമ്പോ പിന്നെ നമ്മളായിരിക്കും നമ്മുടെ അങ്ങനെ നമ്മുടെ കഥകള് അങ്ങനെ പോയി അങ്ങനെ കണക്റ്റഡ് ആയി. പിന്നെയില്ലേ ഗൈസ്, എന്റെ ക്യാരക്ടറിലെ പിൻ ടു പോയിന്റ് മനസ്സിലാക്കിയിട്ടുള്ളത് സോനു. ബേബി കാര്യ പിന്നെ ഹസ്ബൻഡ് അല്ലേ. ഞാനിപ്പോ ഇഫ് ഐ ആസ്ക് എന്ന് മാത്രം പറയുള്ളൂ കേട്ടോ, എല്ലാം വന്നിട്ടിങ്ങനെ ചവറ്. ഇഫ് ഐ ആസ്ക് ചിക്കൻ ഫ്രൈ, ഷീൽ ഗെറ്റ് ചിക്കൻ ഫ്രൈ വിത്ത് സോസ്. ഞാൻ സോസ് ചോദിച്ചിട്ടുണ്ടാവൂല, ആൻഡ് ഷീ നോ എനിക്ക് ചിക്കൻ ഫ്രൈ സോസ് ഇട്ട് കഴിക്കുന്നത് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെയാണ് സോനെ എനിക്ക് പറയാനുള്ളത്. ആനിവേഴ്സറി ആയിട്ട് എനിക്ക് ആക്ച്വലി ബേബിനെക്കാളും കൂടുതൽ പറയാനുള്ളത് സോനെ പറ്റി ആയിരുന്നു. ഇച്ചിരി ഒന്ന് പറഞ്ഞിട്ട് കഴിയുന്നില്ല, ബിക്കോസ് സിക്സ് ഇയേഴ്സ് ആയി ഷെയർ ചെയ്യണമെങ്കിൽ വി ഹാവ് ലോട്ട്സ് ഓഫ് തിങ്സ് ടു ഷെയർ. ഇനിയുള്ള വർഷങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചേക്കണം. അത് മാത്രല്ല, ഒന്നിച്ചിരുന്നിട്ട് നമ്മൾ ബേബിനെ കുറ്റം പറയാറുണ്ട്. അത് ബേബി നിങ്ങൾക്കറിയില്ലേ, അറിയില്ലായിരിക്കും. സോനിന് എന്തെങ്കിലും വിഷമം സോനിട്ട് എന്റെ കരച്ചില്ലല്ലേ, ആ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് പറയും. എന്നിട്ട് ബേബി വരുമ്പോ വീട്ടിൽ ലൈക്ക് ബേബിനെ കാണുമ്പോ എല്ലാം മറക്കും. അതെന്തായാലും അങ്ങനെ എല്ലാം മറന്നു പെട്ടെന്ന്, ആരും മറന്നില്ലെങ്കിൽ പിന്നെ നമ്മ എല്ലാരും തല്ലു മനസ്സിലൊക്കെ എല്ലാം വെച്ച് ദേഷ്യം വിളി തല്ലുടി കിടക്കുന്നത്. അതെന്താണ്, ബേബി 100% പെർഫെക്റ്റ് ആയിരിക്കും. ചെറിയ എന്തെങ്കിലും ഇവിടുന്ന് കിട്ടിയാ മതി, മറന്നു. പിന്നെ പറയണ്ട, ഒരു ചായ ചോദിച്ചാ മതി ബേബി. അപ്പൊ തന്നെ ചായ കൊടുത്ത ശേഷം റിമെമ്പർ എനിത്തിങ് ആക്ച്വലി. കുറച്ച് ആൽസ്മസിന്റെ പ്രഷർ ഉണ്ടെന്ന് തോന്നുന്നു. നല്ലതാണ്, അങ്ങനത്തെ ഒരു മനസ്സിലാണ് നല്ലതാണ്. ഞാൻ വല്ല ആയിട്ടുണ്ടെങ്കിൽ പഠിച്ച തമ്പ്രാടെ ഐ കാണ്ട് ഇമാജിൻ. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മൾ വി ആർ ലീഡിങ് എ ബ്യൂട്ടിഫുൾ ലൈഫ്. പക്ഷെ ആരും ഇത് കണ്ട അനുകരിക്കാൻ വരരുത്, എല്ലാരും ഞങ്ങളെ പോലെ ആകൂല. ഞങ്ങൾ മൂന്നരോളം ബോണ്ട് വേറെയാണ്. ഇത് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ഷീനാജ് എഡിറ്റ് ചെയ്തിട്ട് എപ്പോ തരുമെന്ന് എനിക്ക് അറിഞ്ഞിട്ടോ. യു ആർ ദ ബെസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അത് ആൾക്കാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി, യു ആർ ദ ബെസ്റ്റ് ഹസ്ബൻഡ്, ബെസ്റ്റ് ഡാഡ എവർ. വി ലവ് യു എ ലോട്ട്. ഹാപ്പി സിക്സ്ത് ആനിവേഴ്സറി. അത് തലമുണ്ടാക്കി അടിച്ച് താഴെ 10 മിനിറ്റിൽ എത്തും.
ആൻഡ് ബേബി യു ഡിസേർവ് മോർ. പക്ഷെ നമ്മൾ കൊണ്ട് ഇത്രയൊക്കെ അല്ല ചെയ്യാൻ പറ്റുള്ളൂ, പരിമിതി ഉണ്ടല്ലോ എല്ലാം. ഹി ഹാസ് നോ ഐഡിയ. ഇപ്പൊ 12 hour 11 സംതിങ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ലാൻഡ് ആയി വന്നോണ്ടിരിക്കുന്നതെന്ന്. അപ്പൊ ഹി ഹാസ് സീറോ ഐഡിയ ഗൈസ്, അതാണ് നമുക്ക് വേണ്ടത്. എന്താ സംഭവം അറിയോ, തായ്ലാന്റിൽ എപ്പോ പോലും പറയും മാംഗോ സ്റ്റിക്കി മാംഗോ കൊണ്ടുവരാം. അപ്പൊ ഇന്റെ സ്റ്റോറി കണ്ടപ്പോ പറഞ്ഞു ഇനി കൊണ്ടുവരാം. അവിടെ എല്ലാം ശരിയാവൂല, വരും പറഞ്ഞാ അപ്പൊ താങ്ക് യു തായ്ലാന്റിൽ കൊണ്ടുവന്ന മാംഗോ സ്റ്റിക്കി റൈസ്. അപ്പൊ അതുകൊണ്ടിട്ടാണ് എന്തൊരു ഇതെന്താ സംഭവം, അവിടെ സുമി കൊടുക്കാതെ അഭിനയം കൊച്ചി എന്താ തന്നെ ഭയങ്കര കരച്ചില്. അതുകൊണ്ടിട്ട് അവര് മേലെ കുറക്കാൻ വേണ്ടി പോയേക്കൊള്ളട്ടെ. എനിക്ക് ചെറിയൊരു ഡൗട്ട് പോലെ ആയി, എന്തെങ്കിലും നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് എന്തോരം കോസ്റ്റ്യൂമൊക്കെ പൊളിച്ച് ഞാനൊന്ന് വീഡിയോ കോളൊക്കെ കറക്റ്റ് 11:51 വീഡിയോ കോൾ എടുക്കണ്ട. ആറ് വർഷം എന്നെ സഹിക്കുന്നു പാവം. ആറാം ദോഷം എന്റെ മോന് എവിടെ കളിക്കോ? മധുരം ഇഷ്ടമല്ല, കുഴപ്പമില്ല സൈക്കോ. അവന്റെ വായിലൊണ്ടിരിക്കണ എന്റെ പെഞ്ഞായി വലിച്ചില്ലേ മേത്ത് വീഴൂലേ പൊട്ടിയാന്നിട്ടു വന്നു മേത്ത് വീഴും. അങ്ങനെ സർപ്രൈസ് 100% ജയിച്ചു. ഞാനും പോരാ, അല്ല നിങ്ങൾ ഇന്നലെ പരിപാടി ഇത്ര ഗംഭീരമാക്കുമ്പോഴത്തേക്ക് എനിക്കും ചെറിയ. അപ്പൊ ഗൈസ് ഞാനും പോരാ, ടേക്ക് എ ബ്രേക്ക് ഗൈസ്. അങ്ങനെ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്തു, ഇനി പുതിയ അമ്പലേക്ക് ഒരു ഗിഫ്റ്റ് സെറമണി ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലേ, അവർ റാഷം പോയിട്ട് ആരെയൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാ പിന്നെ പൈസ കൊണ്ട് പറഞ്ഞ് സ്വന്തം എടുക്കില്ല.
ശേഷം പോയിട്ടുണ്ട് സ്മെല് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ശിനായനും മണപ്പിച്ചിട്ടുണ്ട്, നല്ല മണമല്ലേ. ഞാൻ എടുത്തില്ല, അത്ര കോസ്റ്റ് കൊടുക്കണം. പിന്നെ പുള്ളിയുടെ ഗിഫ്റ്റിന്റെ ബഹളമല്ല. I love my father, I love my mother. I love you so much. You are the best of the mother. You love me. You love me. I love you. This is my mother. His own words. And then I love my father very much. You are my hero. You love me. ഇത് എനിക്കുള്ള ഗിഫ്റ്റുകൾ അഞ്ചാറ് പെണ്ണും കൂടെ കിട്ടിയത് ഇത് ഇത് ഞാൻ നോക്കിയത് ഇഷ്ടപ്പെട്ടാ ഞാൻ എന്നിട്ടാണ് ഞാൻ അഡിഡാസിന്റെ അയ്യോ സോറി അഡിഡാസിന്റെ ഈ ഷൂസ് വാങ്ങിച്ചത്, ഇത് വാങ്ങിച്ചത് കൊള്ളാം. അർത്ഥമുത്ത് ആദ്യത്തെ മുത്ത് കൺമണി കൺമണി എനിക്കൊരു അത്ഭുതം എല്ലാം പൊളിച്ചടക്കലുണ്ട്. അതായത് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നില്ല, നമുക്ക് ആഘോഷിക്കേണ്ട, മിക്കവാറും നോമ്പായിരിക്കില്ല, ആ നമുക്ക് ചെറിയൊരു നോമ്പ് പുറകെ വെച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാര് ഇത് എനിക്ക് എന്റെ ഇവിടുത്തെ സർപ്രൈസ് ഒക്കെ തന്ന് കഴിഞ്ഞോ ഞാൻ എന്റെ ഗിഫ്റ്റ് എടുക്കാലോ. Oh, the way I'm playing, it's a bit of a...
പോലെ പോലെ അത്ഭുതപ്പെട്ടേ അടിപൊളി അപ്പൊ ഇനി എന്റെ ഗിഫ്റ്റ് തരാൻ പോണോ കഴിഞ്ഞില്ലേ natural titanium ഓ മൈ ഗോഡ് 15 പ്രോ മാക്സ് ഓ മൈ ഗോഡ് എവർഗ്രീൻ ഇതല്ല 10 ഗ്രാം അല്ലല്ല ഗൈസ് ഇത് അൺബോക്സിംഗ് വീഡിയോ എന്താണ് ബേബിയുടെ ചാനലിൽ സീൽഡ് ബോക്സ് ആണ് 10 ഗ്രാം അല്ലേ കിട്ടില്ല ആൻഡ് വുഡ് യു പ്ലീസ് വെയിറ്റ് ഫോർ 2 മിനിറ്റ്സ് 10 മിനിറ്റ് കണ്ണു ആക്ച്വലി ഞാൻ മലബാർ ഗോൾഡിലൊക്കെ പോകുമ്പോ ഈ പ്ലാറ്റിനം കാണുമ്പോഴത്തേക്ക് രണ്ടും മൂന്നാല് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിട്ട് ഞാൻ മീറി പോയി നോക്കിയിട്ടുണ്ട് ആഗ്രഹം അപ്പൊ ഞാൻ എന്താ തായ്ലാന്റിൽ ഇപ്പൊ ഗസ്റ്റിന്റെ ഷോറൂമിൽ കയറി വായിച്ചിടുന്ന ആള്
ആക്ച്വലി ഞാൻ ഇവര് ഇവര് എനിക്ക് ബ്രാൻഡ് സാറുള്ള ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ ഇവർക്ക് ബ്രാൻഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇവര് ഞെട്ടിക്കാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. നോക്കുമ്പോ ഇവരെനിക്ക് സോണിന്റെ ബേർഡേ ആണ് ഇവരുടെ 19th. അന്ന് കൊടുക്കാന്ന് വിചാരിച്ചാ, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് അധികം നാളെ വെച്ച് വെച്ചിട്ടുണ്ടിരിക്കാൻ പറ്റില്ല. എന്നെ കുട്ടികളിൽ അങ്ങനെ അധികം ഹൈഡ് ചെയ്ത് എനിക്ക് വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് അത് പുറത്തേക്ക് അതുകൊണ്ടിട്ട് ഞാന് രണ്ട് ടൈപ്പ് കവർ തിരിച്ചു പിടിക്കും, രണ്ട് ടൈപ്പ് കവർ പിടിച്ചാ ഒരേ മോട്ട് പിടിക്കണ്ടല്ലോ. ഇതിന്റെ പൗച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തുണ്ട്. നിങ്ങളാരും എനിക്ക് വാച്ച് ഒന്നും വായിച്ചില്ലെങ്കിലും തന്നെത്താനും ഞാനൊരു ഗിഫ്റ്റ് വായിച്ചിട്ടില്ല. എനിക്ക് ഇവിടെ നമ്മൾക്ക് എനിക്ക് വാച്ചൊക്കെ വായിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ കളിക്കാല്. ഞാൻ ഇതും സോനുവിന്റെ വകയായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എനിക്ക് രണ്ട് വാച്ച് ഗിഫ്റ്റ്. ഞാന് എനിക്കതേ ഗിഫ്റ്റ് അതേ ഗിഫ്റ്റ്. അപ്പൊ എനിക്കത് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്ത് ആ കൊടുത്ത ഒരു വാച്ച് ഉണ്ടോ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്കത് ഇങ്ങനെ കെട്ടി നോക്കും, തിരിച്ചവിടെ നോക്കും, രണ്ട് സ്റ്റെപ്പ് തിരിഞ്ഞു നടക്കും, എന്നെ വിളിക്കും, വീണ്ടും ഞാൻ പോയി നോക്കും. അപ്പൊ നമുക്ക് റേറ്റ് പോകുമ്പോ ഭയങ്കര റേറ്റ്. അപ്പൊ വീണ്ടും തിരിഞ്ഞു നടക്കും, അങ്ങനെ രണ്ടു പ്രാവശ്യം തിരിഞ്ഞു നടന്നപ്പോ പിന്നെ പിന്നെ തിരിഞ്ഞു നടന്നപ്പോ തൈ കുടുങ്ങി പതുക്കെ. ഇനി സൈഗുനും സുനൂനും എബ്രൂനും നമ്മുടെ ഷിനാജിന്റെ കുട്ടിക്കും ഷിനാജിനും ഷിനാജിനും എല്ലാവർക്കും എല്ലാവർക്കും വേറെ കൊച്ചുകൊണ്ട് ഗിഫ്റ്റുകളുണ്ട്. അതൊക്കെ എന്തായാലും ഇവര് അടുത്ത വീഡിയോയിലായിട്ടൊക്കെ കാണിക്കും. തീർച്ചയല്ല എന്തായാലും ഇത് കാണിക്കാൻ എന്തൊക്കെ സമാനമല്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്റെ ഫാമിലിനോടാണ്. അൽഹംദുലില്ലാ എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി കിട്ടണമെങ്കിൽ എനിക്ക് ഇത്രയധികം ഗിഫ്റ്റ് തന്നു കൊണ്ടിട്ടല്ല, അവരത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതെനിക്കറിയാം. അതിനോ അപ്പൊ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ ഒരു ഫാമിലി ഇടണമെങ്കിൽ ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഇത്രയധികം എന്റെ ലൈഫിൽ ഞാൻ സന്തോഷിച്ചിട്ടില്ല, എന്റെ ഫാമിലിയിൽ കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത്. അപ്പൊ അത് മരണം വരെയും അങ്ങനെ തന്നെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ എനിക്കും എന്റെ ഫാമിലിക്കും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. മരണം വരെ ഞങ്ങൾ ഈ ഹാപ്പിനെസ് ഈ സന്തോഷമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകാൻ എല്ലാവരും ദുആ ചെയ്യണം അല്ലേ. അപ്പൊ നിങ്ങളെവരെയും പറ്റിച്ചേ ഇവരെ ആഘോഷിക്കണം, നമുക്ക് ഇവിടെ ആഘോഷം ഒന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ നൈസ് ആണ്. അപ്പൊ ഞാൻ ഇവർക്ക് അന്നിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും മാറ്റി തന്നെ നോക്കുമ്പോ എന്നെ കാട്ടി കൊടുവര സർപ്രൈസ് ഒക്കെ വരും. അപ്പൊ ഇൻഷാല്ലാ ഗൈസ് നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഇനിയും ഇനിയും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ.